ഇത്തരം പഴുത്ത പഴം തിന്നാൻ നല്ലതല്ല, പ്രത്യേകിച്ച് ഷുഗറൊക്കെ ഉള്ളവർക്ക്. അപ്പം അതുകൊണ്ട് ഞാനിത് വാഷിലിടാൻ പോകണം. വാഷിവിടെ നല്ല തയ്യാറായിട്ടിരിക്കുന്നുണ്ട്. അതിലേക്ക് ഞാനത് ഇടുകയാണ്. ഇന്ന് വെള്ളത്തിൽ ഇളക്കിയിടാം. നല്ല പഴുത്ത പഴത്തിൻ്റെ തൊലി ഇതിനകത്ത് അരിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഇത്രയും പഴുപ്പായ പഴമാണ് ഏറ്റവും നല്ലത്. ചീഞ്ഞു തുടങ്ങിയ ഒരു പഴം. നമ്മുടെ വീട്ടിൽ നമ്മുടെ അകത്ത് ചെറിയ പ്ലാന്റുകളൊക്കെ, അതായത് കറിവേപ്പോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും പ്ലാന്റുകളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കുഞ്ഞീച്ചകൾ, അതായത് വെള്ളീച്ച എന്നോ എന്തൊക്കെ പറയും അതിനെ, അതിൻ്റെ ശല്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുണ്ടെങ്കിൽ കറിവേപ്പൊക്കെ ആണെങ്കിൽ അതിൻ്റെ കൂമ്പെല്ലാം നശിപ്പിക്കും. കൂമ്പിൽ വന്നിരുന്ന അതിൻ്റെ മുട്ടയിട്ട് അതിൻ്റെ എന്താണ് പറയുക, അതിൻ്റെ എസൻസ് എല്ലാം വലിച്ചെടുത്തിട്ട് അതിനെ ഒരുതരം ഫംഗസ് വന്ന പോലെ ആവാറുണ്ട് ചെടികൾ, പ്രത്യേകിച്ച് കറിവേപ്പ്. അപ്പോൾ അതിനെ നമുക്ക് അതിൽ നിന്ന് സേവ് ചെയ്യാനായിട്ട് നമ്മളിങ്ങനെ ഒരു ട്രാപ്പ് ഉണ്ടാക്കി വയ്ക്കാം. അതായത് ഒരു ഗ്ലാസ്, അത് എന്ത് തരം ഗ്ലാസ് ആയാലും കുഴപ്പമില്ല, അതിനകത്ത് നമ്മൾ നന്നായിട്ട് പഴുത്ത പഴത്തിൻ്റെ തൊലി അല്ലെങ്കിൽ പൈനാപ്പിളിൻ്റെയൊക്കെ വേസ്റ്റ്, നല്ല ചീഞ്ഞതാണെങ്കിൽ ഏറ്റവും നല്ലത്, അതായത് ഈച്ചകളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന, ഈ കുഞ്ഞീച്ചകളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന മണമുള്ള സാധനമാണെങ്കിൽ അതിട്ട് അടച്ചു വെച്ചാൽ അതിൻ്റെ ടോപ്പിലൊരു ചെറിയ ഹോളിട്ട് കൊടുത്താൽ അതിലെ ഈച്ചകളെല്ലാം കയറിപ്പോവും. അങ്ങനെ നമുക്ക് ട്രാപ്പ് ചെയ്യാം. അതിന് അത് പിന്നെ പുറത്തേക്ക് പോവില്ല ചെറിയ ഹോളിൽ കൂടെ. കീടനാശിനികളൊന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ഈ കുഞ്ഞീച്ചകളെ നശിപ്പിക്കാനായിട്ടുള്ള നല്ലൊരു ടെക്നിക്കാണ്. ആർക്കും ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ളതാണ്.